ഹായ് ഹലോ, നമുക്കൊന്ന് കൂന്തൾ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1/2 കിലോ കൂന്തൾ ഇതാ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക ഇതിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കുടം വെളുത്തുള്ളിയും കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയാണത്. ഇനി ഒരു 10-15 ഓളം ചെറിയുള്ളി അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സവാള ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലൂസ് കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അത് നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളി കൂടെ ഒന്ന് ഒടിഞ്ഞു വരട്ടെ. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഒടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ചിട്ടുള്ള കൂന്തൾ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളം തന്നെ മതി, കാരണം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ഈ കൂന്തളിൽ തന്നെ. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1-10 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂന്തളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ഉണ്ട്. ഇത് ഗ്രേവി വേണ്ടാത്തവർക്ക് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങനെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇത്രയാണ് ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പെട്ടെന്നായി കിട്ടുന്ന ഒരു റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.